ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയും നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൽ പ്രിയരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരും ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുന്നവരും ശുശ്രൂഷയെയും ശുശ്രൂഷകരെയും ആദരിക്കുന്നവരുമായ ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ കർത്തൃദാസന്മാരെ ഒരിക്കൽ കൂടെ ഒരു നല്ല പ്രഭാതം നല്ല ദിവസം കൂടി ദൈവം തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കൂടെ നിങ്ങൾക്കെല്ലാവർക്കും വിനീതമായിരിക്കുന്ന സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു കർത്താവിൻ്റെ ആർദ്ര കരുണയാലും മനസ്സലിവിനാലും ദൈവത്തിൻ്റെ ദിവ്യമായിരിക്കുന്ന സൂക്ഷിപ്പിനാലും ദൈവത്തിൻ്റെ കൃപയാൽ ഒരു ദിവസം കൂടെ ജീവിപ്പാൻ ദൈവം നമ്മളെ അനുവദിച്ചിരിക്കുകയാണ് ഇന്നേ ദിവസം അനുഗ്രഹപൂർണവും ദൈവീകമായിരിക്കുന്ന എല്ലാ സമ്പൽ സമൃദ്ധിയായാലും ആത്മാവിൻ്റെ നടത്തിപ്പിനാലും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ദൈവത്തിൽ ധന്യരാകാൻ കർത്താവിൻ്റെ കൃപ മേൽക്കുമേൽ നമ്മുടെ മേൽ പകരട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ നമ്മുടെ കർത്താവിനെ ഒരിക്കൽ കൂടെ സന്തോഷത്തോടെ സ്തുതിച്ചുകൊണ്ട് ബഹുമാനവും പുകഴ്ചയുമെല്ലാം പിതാവിനർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവിക സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ വിനീതമായിട്ട് സ്നേഹപുരസരം ക്ഷണിക്കുകയാണ് ഫിലിപ്പ്യർക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഒമ്പത് പത്ത് പതിനൊന്നേ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു ഫിലിപ്പ്യർക്കെഴുതിയ ലേഖനം ഒന്നാം ഒന്നാമധ്യായം ഒമ്പത് പത്ത് പതിനൊന്നേ വാക്യങ്ങൾ നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പിക്കാ വിവേചിപ്പാറാകണം എന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു പൗലോസപ്പ സ്തോലൻ്റെ പന്ത്രണ്ടോളം പ്രാർത്ഥനകൾ വേദപുസ്തകത്തിനകത്ത് നോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് പൊതുവായി ഒരറിവ് പൗലോസ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു തനിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന മനുഷ്യനല്ല താൻ കാണാത്തവർക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുമായിരുന്നു അത് ആത്മീകരുടെ ഒരു പൊതുലക്ഷണമാണത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്തൃദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വളർന്നു വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ആത്മീകരുടെ ഒരു ലക്ഷണമല്ല ഒരു ഉത്തരവാദിത്തമാണ് ദൈവം അത് ഭരമേൽപ്പിച്ചിരിക്കുന്നു ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം ഇതെല്ലാം ബൈബിൾ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ പൗലോസ് അതൊക്കെ കൃത്യനിഷ്ഠയോടുകൂടി ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിക്കുന്ന മനുഷ്യൻ മാത്രമല്ല പ്രാപിച്ച ആലോചനയ്ക്ക് തക്കവണ്ണം ജീവിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യനും കൂടെയാണ് അതൊന്നു ശ്രദ്ധിച്ചേക്കണേ ഈ വചനമൊക്കെ നല്ലതാ നല്ലതാണെന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും അഭിപ്രായം പറയുക മാത്രമല്ല വചനം പ്രാപിക്കുകയും വചനത്തിൽ നിന്ന് നല്ല കാര്യങ്ങൾ ഗ്രഹിക്കുകയും മാത്രമല്ല ഗ്രഹിച്ച കാര്യങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ജീവിപ്പാനുള്ള വ്യഗ്രതയും അതിനുള്ള ആത്മാർത്ഥതയും നമ്മൾ കാണിക്കണം അതുകൊണ്ടാണ് പൗലോസ് ഒരു വിജയതാരമായി മാറാനിടയായി തീർന്നത് അദ്ദേഹം കേൾക്കുന്നവൻ മാത്രമല്ല പ്രാപിക്കുന്നവൻ മാത്രമല്ല പറയുന്നവൻ മാത്രമല്ല കേട്ടതും ഗ്രഹിച്ചതും പ്രാപിച്ചതും പറഞ്ഞതും അതുപോലെ തന്നെ പ്രായോഗികമാക്കാൻ വേണ്ടി മനസ്സുണ്ടായിരുന്ന മനുഷ്യനായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ധന്യനായി ധന്യനായിത്തീർന്നു എന്ന് വേണം തിരുവെഴുത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിശ്വസിക്കാനും വിചാരിക്കാനും അദ്ദേഹത്തിൻ്റെ പല പ്രാർത്ഥനകൾ സഭകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളിൽ ഫിലിപ്പിയ സഭക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം എന്താണ് ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നത് തത്വത്തിൽ ഏക വിഷയമാണ് ഫിലിപ്പിയാ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അതിനകത്ത് എന്താ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ഒമ്പതാം വാക്യത്തിൽ പറയുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ വർദ്ധിച്ചു വരുവാൻ സ്തോത്രം എന്നോടെ പറയാം നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ വർദ്ധിച്ചു വന്നിട്ട് എങ്ങനെ വർദ്ധിച്ചു വരണം എന്നാണ് പറയുന്നത് വെറുതെ അങ്ങ് സ്നേഹം വർദ്ധിക്കുകയല്ല പിന്നെയോ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വരണം എന്തിനാണ് വർദ്ധിച്ചു വരുന്നതെന്നാണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ സ്നേഹം വർദ്ധിച്ചു വന്നിട്ട് വേണം ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണമെന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുഴ്ച്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിബലം നിറഞ്ഞവരുമായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ നീതിബലം നിറഞ്ഞവരാകണമെങ്കിൽ ക്രിസ്തുവിനോ നാളിലേക്ക് ഇടർച്ചയില്ലാത്തവരും മഹത്വത്തിനും പുകഴ്ചക്കുമായി തീരണമെന്നുണ്ടെങ്കിൽ സ്തോത്രം നിർമ്മലരുമായി തീരണമെന്നുണ്ടെങ്കിൽ സ്നേഹം വർദ്ധിച്ചെങ്കിലേ പറ്റൂ അതിനുവേണ്ടി പോലീസ് പ്രാർത്ഥിക്കുകയാണ് തത്വത്തിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഈ നീതിഫലം വർദ്ധിക്കാനും നിർമ്മലരും ഒക്കെ ഇടർച്ചയില്ലാത്തവരും ആയി എന്നുണ്ടെങ്കിൽ വിശുദ്ധന്മാരായിരിക്കണം വിശുദ്ധി വിശുദ്ധി വർദ്ധിക്കുമ്പോഴാണ് നിർമ്മലത വരുന്നത് അപ്പോഴാണ് നമുക്ക് നീതിബലം എന്നറിയുന്നത് അപ്പം വിശുദ്ധരായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹം വർദ്ധിക്കുക സ്നേഹം വർദ്ധിക്കാതെ ഒരുത്തിന് പരമാർത്ഥിയും നിഷ്കളങ്കനും വിശുദ്ധനും ആകാൻ പറ്റില്ല ദൈവത്തെ സ്നേഹിക്കണം സമൂഹത്തെ സ്നേഹിക്കണം നമ്മളെ സ്നേഹിക്കുന്നത് ആത്മീയതയെ സ്നേഹിക്കണം തിരുവഴുത്തിനെ സ്നേഹിക്കണം എന്ന് വെച്ചാൽ അങ്ങനെ സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് കള്ളത്തരം ചെയ്യാൻ പറ്റാതെയാകുന്നത് സ്നേഹമാണ് നമ്മളെ പലതിൽ നിന്നും പുറകോട്ട് മാറ്റുന്നത് സ്നേഹമാണ് നമ്മളെ പലതും കയറി വിലക്കുന്നത് സ്നേഹമാണ് നമ്മളെ ക്ഷമിക്കാൻ പ്രേരിപ്പിക്കുന്നത് സ്നേഹം വർദ്ധിച്ചില്ലെങ്കിൽ സ്നേഹം കൂടിയില്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റില്ല സ്നേഹം കൂടിയില്ലെങ്കിൽ നമുക്കൊരിക്കലും പല കാര്യങ്ങളും വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ല സ്നേഹം കൂടിയില്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ സ്നേഹം ഉള്ളതുകൊണ്ടാണ് വൈകുന്നേരം സമയത്ത് വീട്ടിൽ വരണം തോന്നുന്നത് എന്തുകൊണ്ടാണ് സ്നേഹിക്കുന്ന കുറച്ച് പേര് വീട്ടിലുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ചിലപ്പോൾ വൈകുന്നേരം വിളിച്ചു പറയിട്ടുണ്ട് ഇന്ന് ഞാൻ വരില്ലാട്ടോ ഇന്ന് ഞാൻ വേറെ സ്ഥലത്ത് പോവുക എവിടെ പോവാം അതൊക്കെ വരുമ്പോൾ പറയാം എന്തുകൊണ്ടാണ് വീട്ടിൽ ചില ആളുകളുണ്ട് വൈകുന്നേരം ഒന്നിച്ചു വന്ന് കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് ഒന്ന് പ്രാർത്ഥിച്ച് ഒരുമിച്ച് ആഹാരം കഴിച്ച് സന്തോഷത്തോടെ സ്വന്തം വീട്ടിൽ ഉറങ്ങണം എന്ന് നമുക്ക് സ്നേഹം ഇല്ലെങ്കിൽ കാടാറുമാസം മാസം എന്ന് പണ്ട് കാരണവന്മാർ പറഞ്ഞതുപോലെ പോയ വഴിക്ക് പോയി എവിടെയെങ്കിലും ചെന്നൊന്ന് വിളിച്ചു പറഞ്ഞു ഇന്ന് വരൂ എത്രയോ പേരുടെ സങ്കടവും പരാതിയാണ് ഞാൻ കേൾക്കുന്നതെന്ന് അറിയാമോ എത്ര പേര് കഴിഞ്ഞ ദിവസങ്ങളിൽ ആരൊക്കെ വിളിച്ചു പറഞ്ഞു എൻ്റെ വാസയെ രാവിലെ വട്ടിപ്പോൾ വിളിച്ചു പറഞ്ഞു എങ്ങോട്ടാണ് പോയെന്നല്ല ആരണ്ടൊരു കൂട്ടുകാരുടെ കൂടെ പോയിരിക്കുകയാണ് എങ്ങോട്ടോ എന്താ കാര്യം വീട് കുടുംബം കുഞ്ഞുങ്ങൾ ഇവരോടുള്ള സ്നേഹം വർദ്ധിക്കണം സ്നേഹം വർദ്ധിച്ചെങ്കിലേ നമുക്കൊരു സർക്കിളിനകത്ത് നിൽക്കാൻ പറ്റുകയുള്ളൂ സ്നേഹം വർദ്ധിച്ചെങ്കിലേ നമുക്ക് സ്തോത്രം കുടുംബത്തോട് പ്രതിബദ്ധത വരുവുള്ളൂ പോയാൽ തിരിച്ചു വരണം എന്നുള്ള തോന്നൽ വരുവുള്ളൂ സ്തോത്രം ഒരു വെമ്പലും വ്യഗ്രതയും അകത്തുണ്ടാകുകയുള്ളൂ പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയാണ് സഭയ്ക്കകത്തെ ആളുകൾക്ക് സ്നേഹം വർദ്ധിക്കണം സ്നേഹം വർദ്ധിച്ചെങ്കിലേ സ്തോത്രം കാര്യങ്ങൾ കാര്യങ്ങളായി നടക്കുകയുള്ളൂ കർത്താവിൻ്റെ നാളിലേക്ക് നമ്മൾ നിർമ്മലരും നിഷ്കളങ്കരും നീതിബലം നിറഞ്ഞവരുമാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് സ്നേഹം നിറഞ്ഞെങ്കിലേ അന്ന് നേരെ നിൽക്കാൻ പറ്റുകയുള്ളൂന്ന് അതാണ് ആ വാക്യം നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോളനെ പ്രധാനപ്പെട്ട കാര്യം ഈ സ്നേഹത്തിൻ്റെ പ്രത്യേകത പറയാം സ്തോത്രം കേട്ടോ സ്നേഹം എന്ന് പറയുന്നത് ഒരു തീ പോലെയാണ് എന്ന് എവിടെ എഴുതിയിരിക്കുന്നത് ഉത്തമഗീതത്തിനകത്ത് ഒരു വാക്യമുണ്ട് സ്തോത്രം ഉത്തമഗീതം സ്നേഹത്തിൻ്റെ ഒരു പ്രേമകാവ്യം തന്നെയാണല്ലോ അതിൻ്റെ എട്ടാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യം മലയാളത്തിൽ കൊടുത്തിരിക്കുന്നിങ്ങനെയാണ് ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുത്താൻ പോരാ നദികൾ അതിനെ മുക്കുകയില്ലെന്നാണ് എഴുതിയിരിക്കുന്നത് മലയാളത്തിൽ സ്തോത്രം ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുപ്പാൻ പോരാ എന്ന് എഴുതിയിരിക്കുന്നത് മെനി വാട്ടേഴ്സ് കനോട്ട് ക്യാൻസ് ലൗ എന്ന് പറഞ്ഞ സ്തോത്രം ഒരുപാട് വെള്ളങ്ങൾ ഒന്നിച്ചു നോക്കിയാലും സ്നേഹത്തെ കെടുത്താൻ കഴിയില്ല അപ്പം സ്നേഹമെന്ന് പറയുന്നതൊരു തീജ്വാല പോലെയാണ് ഇതേ തൊട്ടുമുകളിൽ എഴുതിയിട്ടുണ്ട് സ്തോത്രം ആ സ്നേഹത്തിൻ്റെ ജ്വലനം അഗ്നിജ്വലനവും അതൊരു ദിവ്യജ്വാലയുമാണ് ഭാര്യഭർത്തൃ ബന്ധത്തിനിടയിൽ സ്നേഹം തുടരുമ്പോൾ തീപിടിക്കുകയാണ് തീപടരുകയാണ് അത് എടുത്താൽ അമ്മായി അമ്മയോ നാത്തൂനോ അമ്മയോ ഇവരൊക്കെ ഇങ്ങനെ തീ കെടുത്താൽ നിൽക്കുന്ന ഫയർ എൻജിൻസ് ഉണ്ട് ഒത്തിരി പേര് കേട്ടോ സ്തോത്രം ഈ ഈ സ്നേഹത്തിൽ വ്യാപരിക്കുന്ന തീയാണ് സ്തോത്രം ഹലുലുയ്യ അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധം ഒരു ജ്വലനമാണ് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നിങ്ങൾ നോക്കിയാൽ മതി ഞാൻ വായിച്ചത് ഉത്തമികീതം എട്ടാം അധ്യായത്തിൻ്റെ ആറേഴേ വാക്യങ്ങളാണ് മലയാളത്തിൽ പ്രേമം എന്നാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ചേച്ചിയാണെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കേണ്ട ഇംഗ്ലീഷ് ലവ് എന്നുള്ള വാക്കാണ് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞു മലയാള നിഖണ്ഡു എന്ന് പറയുന്നത് പദസഞ്ചനം സ്തോത്രം ഒത്തിരി സമ്പന്നമാണ് കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചപ്പോൾ ആനയ്ക്ക് തന്നെ അമ്പത്തിരണ്ട് പര്യായ പദങ്ങളാണ് മലയാളത്തിലുള്ള അമ്പത്തിരണ്ട് പര്യായ പദങ്ങൾ ആനയ്ക്ക് അതുകൊണ്ട് പോലെ വാക്കുകൾ ഉള്ളതുകൊണ്ടാണ് ഈ മാറിമറിച്ചും വരുന്നത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ലൗ എന്നാണ് സ്ത്രോത്രം പ്രേമം അല്ലെങ്കിൽ ലവ് എന്ന് പറയുന്നത് അതൊരു തീജ്വാല പോലെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ നമ്മുടെ ഇടയിൽ നമ്മുടെ കുടുംബത്തിൻ്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുടുംബത്തിൻ്റെ ഇടയിൽ നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ ഇടയിൽ വിശ്വാസിയും വിശ്വാസിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഇടയിൽ ദൈവവും നമ്മളുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ഇടയിൽ ഒരു തീജ്വാല പോലെ നല്ല വിറക് കൂട്ടിയിട്ട് കത്തിക്കുന്നത് പോലെ ആയിരിക്കണം ജ്വലിക്കണം നല്ല ഫ്ലെയിം ഉയർന്ന് കത്തണം മറ്റുള്ളവരത് കാണണം തീ കത്ത് പിടിച്ചാൽ ആളുകൾ കാണും ും സ്വഹലൂ അങ്ങനെ കത്ത് പിടിച്ചാണ്ടല്ലോ ഇതിന് കെടുത്താൻ ആർക്കും കഴിയില്ല യേശുവിന്റെ നാമത്തിൽ ഞാൻ പൗലോസ് പറഞ്ഞ വാക്കിനെ പരിശുദ്ധാത്മ പ്രേരണയിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കും വേണമെങ്കിൽ ഇന്ന് ബോധ മനസ്സോടുകൂടെ ഏറ്റെടുത്തിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങാം എന്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങാം കുറ്റം പറയാനല്ല പരാതി പറയാനല്ല പ്രാർത്ഥിക്കാൻ തുടങ്ങാം എന്ത് പറഞ്ഞ് പ്രാർത്ഥിക്കണം ദൈവമേ ഞങ്ങളുടെ ഇടയിൽ സ്നേഹത്തിന് തീപിടിക്കണം സ്നേഹം ജ്വലിക്കണം സ്നേഹം ആളിക്കത്തണം അതിന് കെടുത്താൻ ഫയർ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ വീട്ടിൽ ആരാ ഫയർജിനുമായി നിൽക്കുന്നത് വെള്ളം ടാങ്ക് നിറച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ മുറ്റത്തിട്ടിരിക്കുക നിങ്ങളൊന്ന് സന്തോഷിക്കുന്ന കാണുമ്പോൾ നിങ്ങളൊന്ന് സന്തോഷത്തോടെ മിണ്ടുന്ന കാണുമ്പോൾ നിങ്ങളൊന്ന് ചിരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് ശ്രോത്രം ഒന്ന് സല്ലപിക്കുന്നത് കാണുമ്പോൾ അതിനെ അസൂയപ്പെട്ട് വെള്ളം തളിച്ച് കെടുത്താൻ നോക്കുന്ന എന്തെങ്കിലും ശക്തികൾ നിങ്ങളുടെ പാർപ്പിടത്തിന് ചുറ്റുമോ നിങ്ങളുടെ പാർപ്പിടത്തിനകത്തോ ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിന് ശ്വാസിച്ചുകൊണ്ട് പറയണം ഞങ്ങളുടെ ഇടയിലെ തീ കെടുത്താൻ സ്നേഹത്തിൻ്റെ തീ കെടുത്താൻ ഒരു ശക്തിക്കും കഴിയല്ല കഴിയരുത് ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും ഭാര്യയും ഭർത്താവും കൂടി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കരം കോർത്തു പിടിച്ച് പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ ഞങ്ങൾക്ക് ആരോഗ്യം തരണേ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് ചുമ്മാ ഒരു ഫോർമാലിറ്റി പ്രാർത്ഥന മിക്കവാറും പേരൊക്കെ പ്രാർത്ഥിക്കണേ ചില സ്നേഹത്തിൽ പ്രാർത്ഥിക്കണം നെയ്യ് രണ്ടുപേർ പ്രാർത്ഥന രണ്ടുപേരും കേൾക്കണമെന്നേ നിങ്ങളങ്ങനെയൊക്കെ അത് പ്രാർത്ഥിച്ചു നോക്ക് അതൊരു തന്ത്രമല്ല ഞങ്ങൾ കണ്ടുപേരും കൂടെ കൈപിടിച്ച് പ്രാർത്ഥിക്കും ഇപ്പോൾ ആദ്യം ഭർത്താവ് പ്രാർത്ഥിക്കുക ദൈവമേ ഞങ്ങൾ ഇരുപത് കൊല്ലമായി കുടുംബജീവിതം നയിക്കുന്നു ഞങ്ങൾ സ്നേഹിച്ച ജീവി ഞങ്ങളുടെ ഇടയ്ക്ക് വഴക്കൊന്നുമില്ല പക്ഷേ ഇത് പോരാ എത്ര പേർ ആഗ്രഹിക്കുന്നു സ്നേഹം എന്ന് പറയുന്നത് വർദ്ധിക്കേണ്ടതാണ് പണം മാത്രം വർദ്ധിച്ചാൽ പോരാ ജ്ഞാനം മാത്രം വർദ്ധിച്ചാൽ പോരാ വീട് മാത്രം ഇങ്ങനെ ഒരേ മുറിയിൽ കൂട്ടിപ്പണതാ പോരാ സ്വാത്ര മിറ്റം മാത്രം കുറേ കൂടി കെട്ടി കുറച്ചുകൂടെ വലിപ്പം കൂട്ടിയാൽ പോരാ നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം വർദ്ധിക്കാതെ വീടിൻ്റെ മുറി കൂട്ടിയിട്ട് എന്ത് കാര്യം സ്വാത്രം ഒരു നിലയും കൂടി മുകളിലേക്ക് പണിതിട്ട് എന്ത് കാര്യം ആർക്ക് പണിയാനാണ് നിങ്ങൾ യുടെ ഉള്ളിൽ സ്നേഹം വർദ്ധിച്ചാൽ ഇതിനൊക്കെ സാധ്യതയുണ്ട് സ്നേഹം വർദ്ധിക്കട്ടെ സ്നേഹം വർദ്ധിക്കാത്ത വീട്ടിൽ പണം വർദ്ധിച്ചിട്ട് എന്ത് കാര്യം നീ പറയുന്നേ സ്തോത്രം അല്ലല്ലോയ സ്നേഹം വർദ്ധിക്കട്ടെ അപ്പം ഞാൻ ആത്മാവിൽ പറയുന്നു പൗലോസ് പ്രാർത്ഥിക്കാൻ വേണ്ടി എഫേസോസിലെ സോറി ഫിലിപ്പിയിലെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ കർത്താവെ സ്നേഹം സ്തോത്ര തീജ്വാല പോലെയാണ് ഈ രണ്ട് വാക്കുകൾ ചേർത്ത് വെച്ച് പറയുക എവിടെയോ തീ കെടത്തുന്ന ശക്തികളുണ്ട് നിങ്ങളുടെ വീട്ടിൽ കാണും നിങ്ങളുടെ ചുറ്റുവട്ടത്ത് കാണും നിങ്ങളുടെ സുഹൃത്തു വലയത്തിൽ കാണും നിങ്ങളുടെ രക്തബന്ധങ്ങളിൽ കാണും അസൂയപ്പെട്ടു ചില ചില ചാരപ്പണി ചെയ്യുന്നവരുണ്ട് ചുമ്മാ തലയണ മന്ത്രം പറഞ്ഞു കൊടുക്കുന്നവർ ഭാര്യയോട് ചുമ്മാ പറഞ്ഞു കൊടുക്കുകയാണ് അദ്ദേഹം ഇപ്പം അവിടെ നിൽക്കുന്ന ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങളൊന്ന് വിവേകത്തോടെ തിരിച്ചറിഞ്ഞ് അവിടെ അവിടെ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് പദങ്ങൾ എന്താ പദങ്ങൾ സ്തോത്രം പരിജ്ഞാനത്തോടും വിവേകത്തോടും കണ്ടോ പരിജ്ഞാനത്തോടും ഫിലിപ്പേരങ്ങനെ ഒന്നിൻ്റെ ഒമ്പത് സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും വിവേകത്തിലും എന്താ പരിജ്ഞാനം വിവേകം എന്ന് പറഞ്ഞാൽ രണ്ട് ഗംഭീര വാക്കുകളാണ് വേദപുസ്തകത്തിലെ പരിജ്ഞാനം വിവേ എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ പരിജ്ഞാനത്തിൽ അറിയുക കുനുന്ദനോട് പോലീസ് പറയുന്നുണ്ട് ദൈവത്തെ പരിജ്ഞാനത്തിൽ ഗ്രഹിപ്പാൻ മനസ്സിലായതുകൊണ്ട് അത് റോമാലേഖനത്തിലും പറയുന്നുണ്ട് പരിജ്ഞാനത്തിൽ ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ആരാണ്ടും പറയുന്ന കേട്ടുള്ള അറിവല്ല പരിജ്ഞാനത്തിലെ അറിവ് സ്തോത്രം മനസ്സിലായോ പരിജ്ഞാനത്തിലെ അറിവെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ അനുഭവിച്ചുള്ള അറിവാണ് പരിജ്ഞാനത്തിൽ ദൈവത്തെ അറിഞ്ഞ ഒരാൾ എന്ത് പറയും സ്ത്രോത്രം പരിജ്ഞാനത്തിൽ ദൈവത്തെ അറിഞ്ഞാൽ നമ്മുടെ മനസ്സാക്ഷി ആത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കും ഇല്ല എൻ്റെ ദൈവം അങ്ങനെ ചെയ്യില്ല എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല എന്ന് ഞാൻ കൂടെ കൂടെ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ വേദപുസ്തകത്തിലൊരു വാക്യം കണ്ടിട്ടല്ല എൻ്റെ ദൈവത്തെ ഞാൻ പരിജ്ഞാനത്തിൽ അറിഞ്ഞു അവൻ എന്നോട് ദോഷമായിട്ടൊന്നും ചെയ്യില്ല അതെങ്ങനെ അറിഞ്ഞ് ബൈബിളിൽ ആറ് വാക്യം ഉള്ളത് കൊണ്ടല്ല ആ വാക്യം ഉണ്ടായിട്ടും പലരും അതറിയുന്നില്ലല്ലോ പത്രവശം മനസ്സ് മനസ്സിൽ മനഃപ്പാഠം പഠിച്ചിട്ട് അറിയുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് അനുഭവങ്ങളിൽ നിന്ന് അടുത്തറിഞ്ഞു അതാ പരിജ്ഞാനം മനസ്സിലായോ പരിജ്ഞാനത്തിൽ അറിയാമെന്ന് പറഞ്ഞാൽ എന്താ ഇല്ല ദൈവം എന്നെ തള്ളിക്കളയില്ല എന്നെ ദൈവം എന്നെ തള്ളിക്കൊല്ലില്ല എന്നെ കുറ്റം കണ്ട വഴക്ക് പറയും ബാലശിക്ഷ തരും പക്ഷെ ഒരിക്കലും ദൈവം എനിക്ക് ദുരോഹം ഒന്നും ചെയ്യില്ല സ്തോത്രം അപ്പോൾ ആരെങ്കിലും തിരിച്ചു പറയുകയാണ് സ്തോത്രം പണ്ട് ഏഷ്യാപ്രവണത്തിലാണെന്ന് തോന്നുന്നു രാജാക്കമ്മ സുഹത്തിലേക്കാൻ തോന്നുന്നു ഏതോ ഒരു 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 രാജാവ് ഒരു ജാതീയ രാജാവിൻ്റെ കിങ്കരം വന്നിട്ട് ഇസ്രായേൽ ജനത്തോട് പറയുന്നുണ്ട് യഹോവ രക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പം യഹോവ നിങ്ങളെ രക്ഷിക്കും അവിടുത്തെ അയ്യോ അയ്യോ ചുമ്മാതായിരുന്നോ ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് പോയായിരുന്നെങ്കിൽ പോയി പക്ഷെ അവർ തിരിച്ചു പറഞ്ഞു യഹോവയെ ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയാം മനസ്സിലായോ നിൻ്റെ കെട്ടിയോനെക്കുറിച്ച് ആരെങ്കിലും വന്ന് പറയുമ്പോൾ നിൻ്റെ മനസ്സിനകത്ത് ചുമ സാത്താൻ ചാഞ്ചാട്ടം നടത്തുമ്പോൾ ധാരണപ്രശക തരുമ്പോൾ പരിജ്ഞാനത്തിൽ നിൻ്റെ ഭർത്താവിനെ നിൻ്റെ ജീവിത പങ്കാളി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പറയുക ഇന്നലെ പുള്ളി അതിലെ മോട്ടോർ സൈക്കിളിൽ പോകുന്നത് കണ്ടല്ലോ ആരാണ്ട് ഒരാൾ പുറകിലിരിക്കുന്നുണ്ടെന്ന് അത് ചുരിദാറിട്ടുണ്ടായിരുന്നേ എന്ന് പറയുമ്പോഴത്തേക്കും പരിജ്ഞാനത്തിൽ ഗ്രഹിച്ചാൽ എന്നാലെന്ത് പറയും പോയി പണി നോക്ക് ഞങ്ങളുടെ ഇടയിൽ തീ കെടുത്താൽ നോക്കരുത് സ്തോത്രം അല്ല എല്ലാവരും ചിലപ്പോൾ ആക്കാ ചീത്ത സ്വഭാവക്കാരുണ്ട് ഇല്ല അത് അതിന് വേറെയാണ് ട്രീറ്റ്മെൻറ്റ് അറിയാത്തതും ഇല്ലാത്തതും നീ നിൻ്റെ ഭർത്താവിനെ ഇരുപത്തഞ്ച് കൊല്ലമായിട്ടും പരിജ്ഞാനത്തിൽ ഗ്രഹിച്ചില്ലല്ലോ അയ്യോ കഷ്ടം നിൻ്റെ ഭാര്യയെ നിനക്ക് ഇപ്പോൾ വർഷം പതിനെട്ടായിട്ടും പരിജ്ഞാനത്തിൽ ഗ്രഹിച്ചില്ലല്ലോ ദൈവത്തെ പരിജ്ഞാനത്തിൽ ഞാൻ പറയുന്ന അർത്ഥം മനസ്സിലായോ പരിജ്ഞാനത്തിൽ ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ പരിജ്ഞാനത്തിൽ ഗ്രഹിച്ചവരോട് ആരാണ്ടും തലയണമന്ത്രം അടിച്ചു കയറ്റിയാൽ ആരാണ്ടും കിംവദന്തി അടിച്ചു കയറ്റിയാൽ അയ്യോ എന്ന് പറഞ്ഞ വരുമ്പോൾ മോൻ്റെ ഒരു കോട്ടയാട്ടിരിക്കുകയല്ല കാരണം എന്താ എനിക്കെൻ്റെ ആളെ അറിയാം എനിക്കെൻ്റെ മക്കളെ അറിയാം പരിജ്ഞാനം ത്തിൽ ഗ്രഹിക്കുക അപ്പോഴേ സ്നേഹത്തിന്റെ തീകടാതിരിക്കുകയുള്ളു വിവേകത്തിലും പരിജ്ഞാനത്തിലും വിവേകമെന്ന് പറഞ്ഞാൽ എന്താ സ്തോത്രം അല്ലല്ല നമ്മുടെ ഉത്ബോധത്തിൽ പുറവ് ചെവി കൊണ്ടറിയുന്നതല്ല ബുദ്ധി കൊണ്ടറിയുന്നതല്ല ഇത് വിവേകവും പരിജ്ഞാനൊക്കെ ആത്മാവ് കൊണ്ടാണ് സ്തോത്രം മറ്റു ജ്ഞാനം ബുദ്ധിക്കകത്താണ് കിടക്കുന്നതെല്ലാം വിവേകവും സ്തോത്രം പരിജ്ഞാനവും ആത്മാവിലാണ് മാനസികമാണ് അവിടെയാണ് ആ കാര്യം കിടക്കുന്നത് മനസ്സിനായി മനസ്സിലായി നമ്മൾ പറയില്ലേ എന്ന് പറഞ്ഞാൽ സ്തോത്രം ഉള്ളത്തിൻ്റെ ഉള്ളിൽ ഗ്രഹി ു എന്നാ അതിൻ്റെ കാര്യം ഞാൻ സ്ത്രോത്രം ചുരുക്കാൻ ആഗ്രഹിക്കുക കേട്ടോളിനെ സ്തോത്രം പ്രാർത്ഥിക്കണം എന്ത് പ്രാർത്ഥിക്കണം ഞങ്ങളുടെ ഇടയിൽ ഞാൻ പറയാൻ വന്നത് പ്രാർത്ഥിക്കണം നിങ്ങൾ തമ്മിൽ കേൾക്ക പ്രാർത്ഥിക്കണം ഭർത്താവും ഭാര്യയും കൂടി കൈപിടിച്ചിട്ട് പ്രാർത്ഥിക്കണം കർത്താവെ ഇരുപത് കൊല്ലമായി സ്വോത്രം ഞങ്ങളുടെ കുടുംബജീവിതം നയിക്കുന്നു ഇരുപത്തഞ്ച് കൊല്ലമായി നയിക്കപ്പെടുന്നു നാഥ നിങ്ങളുടെ ബെഡ്റൂമിലായിരിക്കുക പ്രാർത്ഥന ഏറ്റവും നല്ലത് ഊഷ്മളതകൾ നിങ്ങളുടെ വീടിനകത്തും നിങ്ങളുടെ നിങ്ങളുടെ റൂമിനകത്തും വ്യാപരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥന ശൈലി മാറ്റണമെന്ന് നാണം കെട്ടുന്നു പറഞ്ഞുകൊണ്ട് നാണക്കേടാന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് കഥയില്ല എന്നിട്ട് പ്രാർത്ഥിക്കുക ദൈവമേ ഇത്രയും കാലം സ്നേഹിപ്പാൻ ഇടയായി തീർന്നു കൊച്ചു കൊച്ചു കാര്യങ്ങൾ എന്നാൽ ഞങ്ങൾ ഇടയിൽ സ്നേഹം വർദ്ധിക്കണം കർത്താവ് എനിക്ക് അദ്ദേഹത്തെ ഭാര്യ കയ്യെ എനിക്ക് അധികം സ്നേഹം കൊടുക്കാൻ പറ്റണേ പ്രാർത്ഥി പൗലോസ് പ്രാർത്ഥിച്ചല്ലോ സ്നേഹം വർദ്ധിക്കാൻ സ്തോത്രം ഏറ്റവും പ്രധാനപ്പെട്ടത് വർദ്ധിക്കാൻ കേൾക്ക പ്രാർത്ഥിക്കണം കുഞ്ഞുങ്ങളെ കയ്യെ പിടിച്ചിട്ട് പ്രാർത്ഥിക്കണം എൻ്റെ കർത്താവ് എൻ്റെ കുഞ്ഞിനെ സ്നേഹിപ്പാൻ പറ്റി അവന് പതിനെട്ട് വയസ്സുകാരൻ മോൻ്റെ കയ്യെ പിടിച്ച് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അവൻ കരയും മമ്മിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ ഉമ്മതരുവാന് എന്താണെന്നറിയാമോ ഇത് പ്രാർത്ഥിക്കണം ആരും കേൾക്കാതില്ല അവനെ കൂടെ കൂടെയിരുത്തി ദൈവമേ എൻ്റെ മോനെ ഇല്ലായ്മയുടെ കഷ്ടതയുടെ നാൾ പതിനെട്ട് കൊല്ലം എൻ്റെ കുഞ്ഞിനെ ഞങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റിയ അപ്പനും അമ്മയും ഇടത്തും വലത്തി ഇരുന്നാണെങ്കിൽ ഉണ്ടല്ലോ അവൻ നിങ്ങൾ പറയുന്നിടത്തുനിന്ന് ഒരു ഇഞ്ച് പോകത്തില്ല ഇത് കേൾക്കണം അവൻ ആ പ്രാർത്ഥന ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം എൻ്റെ കുഞ്ഞിനെ അവൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിലേക്ക് കടന്നിരിക്കുന്ന ഈ പ്രായത്തിൽ പതിനെട്ട് വയസ്സ് അവനെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ സ്നേഹിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് നിങ്ങളെ ഇട്ടിട്ട് പോവുമോ അവന് തോന്നുമോ എന്തേ ഇതൊന്നും ചെയ്യാത്തത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം പൗലോസ് പ്രാർത്ഥിച്ചു ഫിലിപ്പ്യ സഭക്കാർക്ക് ആ പ്രാർത്ഥന എഴുതി കൊടുത്തു അതല്ല ഫിലിപ്പ്യ ലേഖനം പ്രാർത്ഥിക്കുന്നു എന്ത് പ്രാർത്ഥിക്കുന്നു നിങ്ങളിൽ സ്നേഹം വർദ്ധിക്കാൻ സ്നേഹം വർദ്ധിക്കാൻ പ്രിയപ്പെട്ടവരെ സ്നേഹം ഒരു തീയാണ് രണ്ട് കാര്യങ്ങൾ സൂക്ഷിച്ചോളണം ഈ തീ കെടുത്താൻ വേണ്ടി ശരിക്കും ഇത് ഈ തീ അങ്ങ് ഫോം ആയാൽ നദികൾ തീരുമാനിച്ചാൽ കേരളത്തിലെ എല്ലാ നദികളും കൂടെ തീരുമാനിച്ചാൽ നിങ്ങൾ തമ്മിലുള്ള സ്നേഹം കെടുത്താൻ പറ്റത്തില്ലെന്ന ദൈവ വചനത്തിൻ്റെ പോളിസി എന്നിട്ട് എന്തുകൊണ്ട് കെട്ടു സിസ്റ്ററെ അതിന് മറുപടി നീ പറയേണ്ടവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ വചനം എഴുതി വച്ചിരിക്കുന്നു സ്നേഹത്തെ കെടുത്ത നദികൾക്ക് കഴിയില്ല നദികൾക്ക് കഴിയില്ല പിന്നെ എന്തുകൊണ്ട് സ്നേഹം കെട്ടു നിങ്ങളുടെ ഇടയിൽ നിങ്ങളത് കെയർ ചെയ്തില്ല നിങ്ങളതിനു വേണ്ടി പ്രാർത്ഥിച്ചില്ല നിങ്ങളുടെ ഇടയിൽ കൈ കൈകോർത്ത് പ്രാർത്ഥിക്കണം പറ്റുമെങ്കിലൊന്ന് തുടങ്ങണം എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം വചനത്തിൻ്റെ പൗലോസിൻ്റെ മാതൃകയാണ് ഞാൻ പ്രാർത്ഥിക്കട്ടെ തീ കടരുത് പരിജ്ഞാനത്തിലും വിവേകത്തിലും ആളുകളെ തിരിച്ചറിയണം ആരെങ്കിലും പറഞ്ഞ് നൽകുമ്പോൾ വാടിക്കുഴയരുത് എനിക്കെൻ്റെ ആളെ അറിയാം എനിക്കെൻ്റെ പ്രിയപ്പെട്ടവളെ അറിയാം എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്കറിയാം അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകണം ഈ തീ കടരുത് പ്രാർത്ഥിക്കാം പരിശുദ്ധതയുമേ സ്വർഗീയ പിതാവേ സ്നേഹം തീയാണ് ആയിരം നദികൾ ഒന്നിച്ചു വന്നാൽ ഒരു നല്ല കുടുംബത്തിൻ്റെ തീ കെടുത്താൻ പറ്റില്ല ലോകം ശ്രമിക്കുന്നുണ്ട് ലോകത്തിലെ ആളുകൾ ശ്രമിക്കുന്നുണ്ട് തീ കെടുത്താൻ നാഥ ഈ വചനം കേൾക്കുന്ന ഒരൊറ്റ കുടുംബത്തിലെ സ്നേഹം കെട്ടുപോകരുത് ആ നദികൾക്കതിനെ മുക്കാൻ കഴിയരുത് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു സ്നേഹം വർദ്ധിക്കട്ടെ സ്നേഹം വർദ്ധിക്കട്ടെ ദൈവത്തോടും മനുഷ്യരോടും ഇടത്തും വലത്തും നിൽക്കുന്നതിനുള്ള സ്നേഹം വർദ്ധിക്കട്ടെ സ്വർഗം അത് ചെയ്തിരിക്കാൻ സ്തോത്രം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ ആ